വരുന്ന കർത്താവേ സാധു ക്ഷീണിതനാണ് സാധു അന്ധനായിരുന്നു എന്നാൽ സർവവും എനിക്ക് നിന്റെ നാമം നിമിത്തം സകലതിനും അങ്ങയുടെ നാമത്തിന് കീഴെ മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് എന്റെ കർത്താവിനെ മാത്രം ശരണമാക്കിക്കൊണ്ട് താഴ്മയോടെ ഞങ്ങൾ കുമ്പിടുന്നു കർത്താവേ ഞങ്ങൾ രക്ഷിക്കണമേ നിന്നെ എത്ര അധികമായി ഞങ്ങൾ വാഞ്ചിച്ചുവോ അത്രയധികം ദോഷങ്ങളാൽ നിന്നിൽ നിന്ന് അകറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇമ്പമായ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചൊല്ലുന്നു കർത്താവേ അങ്ങയുടെ രക്തത്താലുള്ള കഴുകലാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പമായിട്ടുള്ള അനുഭവം ഞങ്ങൾ മുറ്റും തരുന്നു കർത്താവേ ഞങ്ങളുടെ ഭൂനിക്ഷേപങ്ങൾ ഞങ്ങളുടെ കയ്യിൽ അങ്ങ് തന്നിട്ടുള്ള സകല നന്മകളും ഞങ്ങൾ മുറ്റും കർത്താവിൻ്റെ സന്നിധി തരുന്നപ്പോൾ ദേഹം ദേഹി സമസ്തം എന്നേക്കും അങ്ങയുടെ മാത്രമാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ആശ്രയം യേശുവിലാണപ്പ താഴ്മയോടെ ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ കുമ്പിടുന്നപ്പ I'm coming to the cross. I'm poor and weak and blind. I'm counting all but cross. I shall full salvation find. I'm trusting, Lord, into you, in you. Blessed Lamb of Calvary. Humbly at the cross I bow. Save me, Lord. Jesus, save me now. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ സർവവും എനിക്ക് പുനരക്ഷകാണും ഞാൻ സാധു ക്ഷീണൻ കുരുടൻ ഓ സർവവും എനിക്ക് പൂർണരക്ഷകാണും ഞാൻ ഈ വരികൾ എന്നോട് കൂടെ ചേർന്ന് പാടുവാൻ അറിയാവുന്നവർ ഈ വരികൾ വീണ്ടും വീണ്ടും പാടുമ്പോൾ അറിയാത്തവർ കൂടെ ചേർന്ന് പാടുവാൻ ശ്രമിക്കണമേ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ് നമ്മൾ അവൻ്റെ സന്നദ്ധയിൽ താഴ്മയോടെ പറയുകയാ ക്രൂശിങ്കിലേക്ക് ഞാൻ വരികയാ സർവവും എനിക്ക് അച്ഛൻ പോലെ ഞാൻ നിൽക്കുകയാ അങ്ങയുടെ രക്ഷയുടെ മുമ്പിൽ ഞാൻ മറ്റൊന്നിനെയും കാണുന്നില്ലപ്പാ അങ്ങിലേക്ക് മാത്രം ഞാൻ നോക്കുന്നപ്പാ അങ്ങിൽ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു കുഞ്ഞാടേ താഴ്മയായ കുമ്പിടുന്നു രക്ഷിക്കരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ പോ പാടുമ്പോൾ ശരണം എൻ കർത്താവേ ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയാ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോ ശരണം
എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ പോ വാഞ്ചിച്ചു നിന്നെ എത്ര ദോഷം വാണെന്നില്ലത്ര ഇമ്പമാ ചൊല്ലുന്നേശു ഞാൻ കഴുകി നിന്നെന്നും മുറ്റും ഞാൻ തരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേ സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ പാടുമ്പോ മുറ്റും ഞാൻ തരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേ സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ നിന്റേതു ഞാൻ എന്നേക്കും നിന്റേതു ഞാൻ എന്നേക്കും നിന്റേതു ഞാൻ സിംഗ് വിത്ത് മീ അഗൈൻ എന്നേക്കും നിന്റേതു ഞാൻ ചേർന്ന് പാടുമോ എന്നേക്കും നിന്റേതു ഞാൻ ചർച്ച കൂടെ പാടുമോ എന്നേക്കും നിന്റേതു ഞാൻ എന്നേക്കും നിന്റെ ഉച്ചത്തിൽ പാടുമോ എന്നേക്കും നിന്റേതു ശബ്ദമുയർത്തിക്കേ എന്നേക്കും ഞാൻ നിന്റേതു മാത്രം എന്ന് പറയുന്നത് സ്വർഗം സ്വർഗാദി സ്വർഗങ്ങൾ കേൾക്കട്ടെ ഹല്ലേലൂയ സാധാന്യ മണ്ഡലങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവമക്കൾ അവന്റേതാണെന്ന് അവകാശം പറയുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കൂട്ടം ദൈവജനം ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ പ്രാരംഭ നിമിഷത്തിൽ ഉച്ചത്തിലൊന്ന് വിളിച്ചു പറയുവാൻ കഴിയുന്ന ഇങ്ങനെ പറയണം എന്നേക്കും ഞാൻ നിന്റേത് മാത്രമാ സാധാരണ കേട്ട് ലജ്ജിക്കട്ടെ സാധാരണ തന്ത്രങ്ങൾ പരാജയപ്പെടട്ടെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാൻ മടിയില്ലാത്തവോ ഉച്ചത്തിൽ വിളിച്ചു പറയുമോ എന്നേക്കും ഞാൻ നിന്റേത് മാത്രമാണ് യേശുവേ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നപ്പാ എന്റെ സകല ചിന്തകളെയും ഞാൻ ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഏകാഗ്രതയോടെ സമർപ്പിക്കുന്നപ്പാ ഈ ആരാധന എടുത്തുടർന്നുള്ള സമയത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇരിപ്പാനാ ഞാൻ സകലതും എച്ചിലെന്നെണ്ണുന്നു കർത്താവേ എച്ചിലെന്നെണ്ണുന്നു ഞാൻ സകലതിനെയും വില കുറച്ച് കാണുന്നു അങ്ങയുടെ ദൈവസാന്നിധ്യത്തിൻ്റെ മാത്രം ഞാൻ വിലയുള്ളതായി കാണുന്നുവെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാമോ അത്
ഞാൻ സകലതിനെയും മറക്കുകയേപ്പം സകലതും ഞാൻ മറക്കുകയാ. ഇന്ന് രാവിലെ ഒരു കൂട്ടം ചിന്തകളുമായിട്ടായിരിക്കാം നാം വാഹനങ്ങളിലും മറ്റുമായൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ ദൈവത്തെ ആരാധിക്കുവാൻ തിരിയുന്ന ഈ സമയം മുതൽ ഞാൻ സകലതും ആമേൻ അങ്ങേ ആരാധിക്കുന്ന ഒഴിച്ച് ബാക്കിയുള്ള ഒന്നും എൻ്റെ ഓർമ്മയ്ക്കകത്തേക്ക് ഞാൻ കളക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ എൻ്റെ ദേഹത്തിൻ്റെ ക്ഷീണമായിരിക്കാം, എൻ്റെ ഏതെങ്കിലും പ്രയാസങ്ങളായിരിക്കാം, എൻ്റെ മാനസിക വ്യഥകളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, നെടുവീർപ്പുകളായിരിക്കാം, ഭാരങ്ങളായിരിക്കാം, പക്ഷെ ഇന്ന് പകൽക്കാലം അതൊന്നുമല്ല. ആരാധിക്കുമ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സർവമഹത്വവും യോഗ്യനായ, സർവസ്തുതികൾക്കും യോഗ്യനായ, സർവ പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല സ്നേഹത്തിനെ ആമേൻ ഇന്ന് പകൽക്കാലം ആരാധിക്കുവാൻ. ഈ നല്ല സ്നേഹത്തെ ഞാൻ എന്ത് വിളിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എൻ്റെ തെറ്റുകൾ എൻ്റെ പാപങ്ങൾ ഒന്നും കണക്കിടാതെ എന്നെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന ആ നല്ല കർത്താവിനെ, ഓ ഹല്ലേലൂയ, ഓ യേശുവേ അപ്പാ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്പസമയം അതരങ്ങളെ തുറന്ന് കരങ്ങളെ അടിച്ച് ആ കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് ആരാധിച്ചേ. We should be.
വാത്സല്യനീതിയെ നന്ദി യേശുവേ പറയാമോ. ഇത്രയധികമൊക്കെ നാം ദൈവസന്നിധിയിൽ അടുത്തു വരും, വീണ്ടും വീണ്ടും ചിലപ്പോൾ ഒരുപക്ഷെ വീണു പോകും, എന്നിട്ടും നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈ സ്നേഹത്തെ എന്തെന്ന് വിളിക്കണം? പറ വാക്കുകളുണ്ടെങ്കിൽ ആ വാക്കുകൾ വെച്ചൊന്ന് വിളിച്ചേ. എനിക്ക് വാക്കുകളില്ല, എനിക്ക് വാക്കുകളില്ല, ഞാൻ നേരെ നടന്നു എന്ന് അവകാശപ്പെടുവാൻ എനിക്കൊന്നുമില്ല. അവിടുത്തെ വിധങ്ങളിൽ എന്നെ നേരെ നടത്തി എന്ന് പറയുവാനേ കഴിയത്തുള്ളൂ. അവിടുത്തെ കൃപകളിൽ എന്നെ നിലനിർത്തി എന്ന് പറയുവാനേ കഴിയത്തുള്ളൂ. എൻ്റെ കൂടെ അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആരാധനയിൽ നമ്മുടെ ചില മതിലുകളൊക്കെ നമുക്ക് നീടിച്ചുകൊണ്ട് പറയാം, ആമീൻ. പാപങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ല, തെറ്റിപ്പോകാത്തത് കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ അകത്ത് ആമീൻ ചിന്തകൾ വരാത്തത് കൊണ്ടല്ല, പക്ഷേ എന്നെ അവിടുത്തെ സ്നേഹം കൊണ്ട് വീണ്ടും വീണ്ടും നിലനിർത്തിയതേ ഓർത്ത് ഇന്ന് പകൽക്കാലം അങ്ങനെ ഒന്ന് ആരാധിക്കുവാൻ കൊതിയുള്ളവർ, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഉല്ലാസത്തോടെ എനിക്ക് ആരാധിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അത്യുത്സാഹത്തോടെ ഞാൻ ആരാധിക്കുമെന്ന്, ഉല്ലാസത്തോടെയും അത്യുത്സാഹത്തോടെയും ആരാധിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലുമൊക്കെ തയ്യാറാണെങ്കിൽ അല്പസമയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. നാം ഇന്ന് ആരാധിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമുക്കൊരു നിയോഗത്താൽ നമ്മെ ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക ലെവലിൽ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ അവനെടുത്ത് ഉപയോഗിക്കും. ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളെയും ചേർത്തടിച്ച് അല്പസമയം ശക്തിയോടെ ഹല്ലേലൂയ. ഊഴങ്കാൽ മടങ്ങുമ്പോൾ യേശുവേന്ന് വിളിക്കുമ്പോൾ തിരുമുഖ ശോഭ എന്നിൽ പതിഞ്ഞിരുന്നു. കുറുമ്പൊന്നും ഓർക്കാതെ കുറവുകൾ നിനയ്ക്കാതെ അമ്മയെപ്പോലോടി വന്ന് ഓമനിക്കുന്നു. മുഴങ്കാൽ മടങ്ങുമ്പോൾ യേശുവേന്ന് വിളിക്കുമ്പോൾ തിരുമുഖ ശോഭ എന്നിൽ പതിഞ്ഞിരുന്നു. കുറുമ്പൊന്നും ഓർക്കാതെ കുറവുകൾ നിനയ്ക്കാതെ അമ്മയെപ്പോലോടി വന്ന് ഓമനിക്കുന്നു. ഈ നല്ല സ്നേഹത്തെ എന്നു വിളിക്കും, വാത്സല്യനിധിയെ യേശുവേ. ഈ നല്ല സ്നേഹത്തെ എന്ത് വിളിക്കും, വാത്സല്യനിധിയെ നന്ദി യേശുവേ. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹമേ ആ
ആശ്ചര്യമേ നിത്യമെന്നെ കൂടിയിരുന്ന നൽവഴിയെ നയിക്കുക പരിശുദ്ധാത്മാവിൻ തിരു സാന്നിധ്യം തന്നു ഇത്താണഭൂമിൽ തേടി വന്നു ഏഴ എന്നെ വീണ്ടെടുത്തു യേശുവിൻ്റെ സ്നേഹം എന്തോരാശ്ചര്യമേ നിത്യമെന്നെ കൂടിയിരുന്നു നൽവഴിയിൽ നയിക്കുക പരിശുദ്ധാത്മാവിൻ തിരു ഒരിക്കൽ കൂടെ പാടുമോ ഇത്താണഭൂവിൽ തേടി വന്നു യേശുവിൻ്റെ സ്നേഹം എന്തോരാശ്ചര്യമേ നിത്യമെന്റെ കൂടിയിരുന്നു നൽവഴിയിൽ നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ തിരു സാന്നിധ്യം തന്നു നീ തേടി വന്നു ഏഴ എന്നെ വീണ്ടെടുത്തു യേശുവിൻ്റെ സ്നേഹം എന്തോരാശ്ചര്യമേ നിത്യമെന്റെ കൂടിയിരുന്ന് നൽവഴിയിൽ നയിക്കു പരിശുദ്ധാത്മാവിൻ തിരു സാന്നിധ്യം തന്നു ഈ നല്ല സ്നേഹത്തെ ഈ
പാടുമോ? ദൈവസഭ മാത്രം ഒന്ന് പാടിക്കെ. സന്തോഷത്തോടെ ആരാധിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാക്കിൽ പറയുകയും ബോഡിയിൽ അത് ഇല്ലാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം അത് അഭിനയിക്കുകയാണ്. റിയലി റിയലി അല്ലേ? ഒരു അപ്പനോട് ഒരു കുഞ്ഞ് വന്നിട്ട് ഡാഡി എനിക്ക് ഇഷ്ടമാണ് തന്നെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് നീ വന്ന സന്തോഷം, ഞാൻ ഇന്നലെ കണ്ടു നമ്മുടെ ജിയോ പാസ്റ്റർ, ഞങ്ങളിവിടെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നപ്പം ജിയോ പാസ്റ്റർ വന്നപ്പോൾ ജിയോ പാസ്റ്റർ കുഞ്ഞ് അവർ മത്സരിക്കുക ആരെ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. രണ്ട് കുഞ്ഞുങ്ങളും പപ്പ എന്നെ എടുക്കുക എന്നെ എടുക്കുന്ന പറഞ്ഞാൽ അങ്ങ് വാശി പിടിക്കുക, എന്ന് തുള്ളിച്ചാടി വാശി പിടിക്കുക. അപ്പോൾ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ആ കൊച്ചു കുഞ്ഞ്, അതിന് വലുതായിട്ട് അറിവൊന്നും ഇല്ലെങ്കിൽ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ പറ്റുമോ. കാരണം ഇതെങ്കിലും കണ്ടിട്ട് എൻ്റെ അപ്പൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഒന്നെടുക്കണം. മൂത്തവൾ ചാടി കയറി കയറാൻ അവൾക്ക് കഴിയും, കാരണം അവൾ കുറച്ചുകൂടി വലുതായതുകൊണ്ട് പറ്റും. പക്ഷേ ഇളയവൾക്ക് അത്രയും ചാടി കയറി പിടിച്ച് കയറാനുള്ള കെൽപ്പൊന്നും ഇല്ലെങ്കിലും അവൾ കാണിക്കുന്നത് അറിയാമോ, അവളുടെ എക്സൈറ്റ്മെൻറ്റ് ഷോ ചെയ്യുക അപ്പനെ. അപ്പോൾ അപ്പൻ എന്ത് ചെയ്യും, ഇത് കണ്ടിട്ട് ഇവളെ എന്ത് ചെയ്യും പിടിച്ച്, ഹലോ ഹലോ, ഇന്ന് പകൽക്കാലം നാം നമ്മുടെ അപ്പൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അപ്പൻ്റെ മുമ്പിൽ നാം എത്രത്തോളം സ്നേഹത്തെ കാണിക്കാൻ പറ്റുമോ അഭിനയിക്കുമല്ല, അഭിനയിക്കുമല്ല, ആക്ടിങ് അല്ല, ആക്ടിങ് വേണ്ട നമുക്ക്. പക്ഷെ റിയൽ ലവ്, ജെന്യൂൻ ലവ്, ഹൃദയത്തിൻ്റെ അകത്തുള്ള സ്നേഹത്തെ പുറത്തേക്ക് എടുക്കുവാനുള്ള സമയമാണ്. അവനെ ആരാധിക്കുക, അവനെ പ്രണയിക്കുക എന്ന് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലത്തെ ആരാധനയ്ക്കകത്ത് കർത്താവിനോട് അല്പം കൂടെ അടുത്ത് നിന്നുകൊണ്ട് എത്രത്തോളം അവനോട് സ്നേഹത്തെ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഹല്ലേലൂയ കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ സന്നിധി നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാമോ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാമോ, അപ്പം ഞങ്ങൾ അടുത്ത് വരികയാണ്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്, എൻ്റെ ബലമായ കർത്തൻ, എന്റെ ശരണമായത് കൊണ്ട് അവനെ ഞാൻ പാടി സ്തുതിക്കാൻ പോകുക, അവനെ പാടി സ്തുതിക്കാൻ പോകുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ഒരു നിമിഷം ആരാധനയ്ക്ക് മുമ്പ് അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് ഈ മൂവി ഇത് ആരാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടുത്ത് നിൽക്കുന്നവരോട് പറയണം, ഞാൻ മൂവി ഇത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മാറി നിന്ന് എന്നെ ഒന്ന് വഴി ഒന്ന് സഹായിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് തിരുമേശയുണ്ട്, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യേണ്ട, നമുക്ക് സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ഉറക്കം മൂവ് ചെയ്യാം. മാറി നിന്ന് കർത്താവിനെ ആരാധിക്കാം. ഫുൾ ഫ്രീഡം, ഫുൾ ഫ്രീഡം. ദൈവദാസന്മാർ ഓക്കെ, ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് യൗവനക്കാർക്ക് നിലത്തിരിക്കാൻ കഴിയുമെങ്കിൽ യു ക്യാൻ സിറ്റ് ഓൺ ദ ഫ്ലോർ. ഇറ്റ്സ് വെരി ക്ലീൻ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്ലോറാണ് നമുക്കുള്ളത്. സോ യൗവനക്കാർക്ക് നിലത്തിരിക്കാൻ കഴിയുന്നുള്ളവർക്ക് മുന്നിൽ വന്നിരിക്കാൻ, ദൈവദാസന്മാരല്ല, ദൈവദാസന്മാരല്ല ഞാൻ ഉദ്ദേശിച്ചത്, യൗവനക്കാരായിട്ടുള്ള നിലത്തിരിക്കാൻ കഴിവുള്ള പെൺകുഞ്ഞുങ്ങളോ ആൺകുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാൽ, നിങ്ങൾക്ക് വിശാലമായ സ്ഥലം ഇവിടെ ഉണ്ട്, ബട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം. സ്തോത്രം.
ക്ലോസ്ലി ആരുമിരിക്കരുത്. ഒരു വീട്ടിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തിരിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ നിങ്ങൾ കഴിയുന്നത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലാത്തവർ അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആരാധിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ മേത്ത് മുട്ടുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാധ്യമല്ലാത്തതുകൊണ്ട്, അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, അവർക്കുള്ളൊരു സ്പേസ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. അത് ആ സമയം നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാതെ കർത്താവിനെ ആരാധിക്കാനും കഴിയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുക്കരത്തിലാണ് ഞാൻ ഇരിക്കുന്നു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? തിരുക്കരത്തിൽ അവൻ എന്നെ മറിച്ച് ആ ഉറപ്പൊന്ന് പ്രകടിപ്പിച്ചേ, ആ വിശ്വാസത്തെ ഒന്ന് കാണിച്ചേ, ഒന്ന് ഉറപ്പോടെ കാണിച്ചേ. കർത്താവ് സന്തോഷിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ എൻ്റെ അപ്പൻ്റെ കരത്തിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നു ബോധമുള്ളവർ, ബോധ്യമുള്ളവർ സന്തോഷത്തോടെ കരങ്ങളെ തട്ടി. ഹല്ലേലൂയാ. എന്റെ ജീവിത യാത്രയതിൽ എന്റെ അല്ലരാകിലവ് തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹാ ഹല്ലേലൂയാ, ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ എന്റെ അല്ലരാകിലവ് തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ. Keep on.
ഹിതലമതു തീച്ചുവാന കിരയാൽ മാറുകിലും മാറും മനുജരല്ല മഹിതലമതു തീച്ചുവാന കിരയാൽ മാറുകിലും തിരുവാക്കത്തങ്ങൾ ഏതും മാറ്റം വരില്ലവൻ വരന്നളാസന്നമാ ശുവേ ദുരവിനിയുള്ളതാ അനുഭവ
മരണത്തിൻ ഘോരതര വിഷ പല്ലോ തകർന്നതാകയാ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷ പല്ലോ തകർന്നതാകയാ ഇനി തെല്ലും ഭയാവെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലും വിളിക്കുകയാ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ്
ക്രിയകളെ കാണുവാൻ അടിയനെയും ഒന്ന് സഹായിക്കണമെന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നയാണെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആരാധനയ്ക്ക് ഒന്ന് പാടുമോ? വെൺകമനാദിയാതന ഹക്കമോറിയാന്തനം കാലമതം പർവാരകം തേരവം ശന്തനാദകം ശാന്തിരി
കൈതൊടാത്ത ഒരു കല്ല് നിലനിൽക്കുന്ന സാമ്രാജ്യം ഒഴികെ മറ്റുള്ള സാമ്രാജ്യങ്ങളുടെ മേൽ വന്ന് പതിക്കുമ്പോൾ അത് തകർന്നു വീഴുന്നത് എപ്രകാരമാണോ അതുപോലെ കൈതൊടാത്തൊരു ദൈവപ്രവൃത്തി മാനുഷിക കരങ്ങൾ തൊടാത്തൊരു ദൈവപ്രവൃത്തി മാനുഷിക കരങ്ങൾ തൊടാത്തൊരു ദൈവപ്രവൃത്തി മനുഷ്യന് പേരെടുക്കുവാൻ കഴിയാത്തൊരു ദൈവപ്രവൃത്തി മാനുഷിക പ്രയത്നങ്ങൾ നിഷ്ഫലമാകുന്നൊരു ദൈവപ്രവൃത്തി മാനുഷിക ഫലങ്ങൾ നിന്നു പോകുന്ന ദൈവപ്രവൃത്തി കൈതൊടാത്തൊരു ദൈവപ്രവൃത്തി കൈതൊടാത്തൊരു ദൈവപ്രവൃത്തി ദൈവസഭ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ സ്വാർത്ഥ ഹൃദയങ്ങളെ വെടിഞ്ഞിട്ട് വേല നിന്റേതാണപ്പ ഞാനല്ല ചെയ്യുന്നത് വേല അങ്ങയുടേതായതുകൊണ്ട് അങ്ങ് ചെയ്യുന്ന ക്രിയകളെ കാണുവാൻ ആരാധനയ്ക്കകത്ത് ചതുർക്കളത്തിന്റെ അകത്ത് ഇരുത്തി പൂജിക്കുന്ന ചതുർക്കളത്തിന്റെ അകത്ത് വിളിച്ചു വരുത്തിയിരിക്കുന്ന നാമം ജപിക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്ന നാമം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് ശക്തി പ്രാപിക്കുന്ന പ്രഭാത കിരണങ്ങൾ മുഴങ്ങുന്നതിന് മുൻപ് ദേശത്തിന്റെ ആധിപത്യത്തെ കൈപിടിക്കുമെന്ന് പറഞ്ഞ് ചൊല്ലുകളും ചൊലുത്തുകളുമായി ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന അതിനെ റിസീവ് ചെയ്തിട്ടുള്ള തലങ്ങൾ ഇപ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാ Release. Ha ha ha. Chura vara 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 vara.
നിന്റെ തേജ് വെളിച്ചമായിറങ്ങുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു.
Fill with your power, Jesus. Fill with your Holy Spirit. Pour it, pour it, pour it. Pour it, pour it, pour it. Oh, Rama Shantana. അവന്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും ഞാൻ പകർന്നു കൊടുക്കും, ഞാൻ പകർന്നു കൊടുക്കുമെന്ന് പറഞ്ഞ ആ പ്രവചന ശബ്ദം ഇന്ന് പകൽക്കാലം കർത്താവേ അശുദ്ധമായുള്ളതിനെ മാറ്റി ശുദ്ധമായ അങ്ങയുടെ ആത്മാവിനെ പകരുന്ന പകലായി മാറണമേ. ശുദ്ധമായ എത്ര പേർ ഒരു വിടുതലിന് വേണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്നു. അശുദ്ധമായ ആത്മാക്കൾ മാറി ദൈവസഭയ്ക്കകത്ത് ശുദ്ധമായ ആത്മാവിനെ കൊണ്ട് നിറയണം. ബിക്കോസ് വിശുദ്ധി എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. അശുദ്ധമായുള്ള പ്രവൃത്തികൾ മാറി വിശുദ്ധിയുടെ പ്രവൃത്തികൾ ദൈവസഭയ്ക്കകത്ത് കയറണം. അശുദ്ധമായ നിരൂപണങ്ങൾ മാറി വിശുദ്ധിയുടെ നിരൂപണങ്ങൾ കയറണം. സാത്താനെ പിടികൊടുക്കുന്ന നിരൂപണങ്ങൾ മാറി ദൈവത്തിനെ മുറുകെ പിടിക്കുന്ന നിരൂപണങ്ങൾക്കകത്തേക്ക് കയറണം. ദൈവത്തോട് എത്രത്തോളം അടുത്ത് നിൽക്കാമോ അത്രത്തോളം അടുക്കുകയും സാത്താനോട് എത്രത്തോളം അകന്ന് നിൽക്കാമോ അത്രത്തോളം അവനോട് എതിർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു ദൈവസഭ സ്വപ്നം കാണുന്ന എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്. ഞാനൊരു കാര്യം ഇങ്ങനെ പറയാം, പെട്ടകം ചുമക്കുന്ന 120 പുരോഹിതന്മാർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, 120 പേരും പെട്ടകം ചുമക്കുന്ന തലത്തിലുള്ള വിശുദ്ധി പ്രാപിച്ചവരാണെങ്കിൽ എല്ലാവർക്കും പെട്ടകം ചുമക്കാനുള്ള ക്വാളിറ്റി പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നതുപോലെ തന്നെ വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ എൻ്റെ ദൈവത്തിനും പുതിയ നിയമത്തിലും ഇറങ്ങാൻ കഴിയുള്ളൂ എന്നുള്ള വ്യവസ്ഥയുള്ളത് കൊണ്ട് വിശുദ്ധിയെ ക്യാരി ചെയ്യുന്ന ഒരു കൂട്ടം ദൈവജനങ്ങൾ കൂടുന്ന ഒരു ദൈവസഭ, അത് 10 ആയാലും 20 ആയാലും 30 ആയാലും 50 ആയാലും 100 ആയാലും 1000 ആയാലും 10,000 കണക്കിനായാലും ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, അതിൻ്റെ അകത്തുനിന്ന് ഒരുവൻ എഴുന്നേറ്റ് നിന്നാലും, വിശുദ്ധിയുള്ള ഒരുവൻ എഴുന്നേറ്റ് നിന്നാലും ആമേ യോർദാന്റെ ഒഴുക്ക് പറഞ്ഞെടുത്ത് നിർത്തുവാൻ അവനെ കഴിയും. റാം ധാര ശാന്തന ചുടകലമധേരിയാന്തന. പെട്ടകം ചുമക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ, പെട്ടകം ചുമക്കുന്ന ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ, പെട്ടകം ചുമക്കുന്ന അഭിഷക്തന്മാർ ദൈവസഭകൾക്ക് നിറയട്ടെ. ഒരു നോർമൽ ബിലീവർ ആയിട്ടല്ല, പെട്ടകം ചുമക്കുന്ന ദൗത്യമാ നമുക്ക് തന്നിട്ടുള്ളത്. ബിക്കോസ് യോശുവയുടെ പുസ്തകത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം അസൈൻ ചെയ്ത ഡ്യൂട്ടി ആയിരുന്നു പെട്ടകം ചുമക്കലെങ്കിൽ, പത്രോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഇപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ട. എന്ന് വെച്ചാൽ അമ്മീൻ അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും ദൈവത്തിൻ്റെ പേരിലുള്ള ദൈവത്തിൻ്റെ ഇട സ്ഥാപനങ്ങളിലുള്ള അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്കകത്തുള്ള അതോറിറ്റിയും ഒരുമിച്ച് കൈമാറുന്നൊരു തലം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല, ശമുവേൽ വരുവാൻ അല്പം വൈകിയതിൻ്റെ പേര്, സോറി, ദാവീദ് ശമുവേൽ വരുവാൻ അല്പം വൈകിയതിൻ്റെ പേരിൽ ശൗൽ എന്ത് ചെയ്തു യാഗം കഴിച്ചു. ഹി വാസ് കിങ്, അവൻ രാജാവായിരുന്നു, ബട്ട് പുരോഹിതത്തിൻ്റെ റോൾ അവൻ്റെ മേലുണ്ടായിരുന്നില്ല, അവൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിൽ ഈ ഇടച്ചുവറിനെ, ഈ ചുവരിനെ ഇടിച്ചു കളഞ്ഞ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാരൻ പുതിയ നിയമ ദൈവസഭ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് മടികൂടാതെ വിളിച്ചു പറഞ്ഞത്, ഒരു കാലഘട്ടത്തിൽ ശൗലിന് പറ്റിയ പോലെ അബദ്ധം നിങ്ങൾക്ക് വരത്തില്ല. കാരണം നിങ്ങളുടെ മേൽ രണ്ട് അതോറിറ്റികൾ ഒരുമിച്ച് പകർന്നിരിക്കുന്നത് രാജകീയ പുരോഹിത അത് പ്രാപിച്ചിരിക്കുന്ന ഈ മക്കൾ ഉറപ്പോടുകൂടെ അല്പസമയം കുറച്ച് മുമ്പ് നിങ്ങൾക്ക് ഇരിക്കാം ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. പ്രൈസ് ടു ജീസസ്. കുറച്ച് മുമ്പ് ഇതിൻ്റെ അകത്ത് ദുരാത്മ മണ്ഡലം ഇരുന്നോ ദുരാത്മ മണ്ഡലങ്ങൾ ഇളകിയപ്പോൾ, ദുരാത്മ മണ്ഡലങ്ങൾ പോകുവാൻ അവർ സമ്മതിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പദം എന്നോട് പറഞ്ഞു, ഇന്നവരെ പറഞ്ഞിട്ടില്ലാത്തൊരു പദം, കൈ തൊടാത്തൊരു കല്ലുകൊണ്ട് വേണം ഇതിനെ മാറ്റുവാൻ. അതുകൊണ്ടാണ് ഞാൻ ദൈവദാസന്മാരോട് പറഞ്ഞു, ഡോണ്ട് ടച്ച്, ഐ റിക്വസ്റ്റ് ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞത്, കൈ തൊടാത്തൊരു കല്ല്. അതുകൊണ്ടാണ് ഞാൻ ദൈവദാസന്മാരോട് പറഞ്ഞു, പോയി തൊടല്ലേ, ബിക്കോസ് ഞാനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്ന വേർഡ്, ഡോണ്ട് ടച്ച്. ബിക്കോസ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, കൈ തൊടാത്തൊരു കല്ല് ഞാനിപ്പോൾ അയക്കും. I don't want your help anymore here. For that's our ministry de karathila parna pratheeka ministry de karathile devam parna enikku direct onnu vittu tharamo, enikku direct onnu vittu tharamo. Hello,
എനിക്ക് ഡയറക്റ്റ് ഒന്ന് വിട്ടുതരാമോ? ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു അറിവ് വെച്ച് എനിക്ക് തോന്നുന്നു, ചില സമയങ്ങളിൽ ദൈവത്തിന് നമ്മൾ മാറി നിൽക്കുന്നതും, ഹലോ, ചില ശുശ്രൂഷയ്ക്കകത്ത് നമ്മളുടെ സഹായവും ചില സമയത്ത് ദൈവത്തിന് വേണ്ടെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ആ പദം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടായത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നോ, ഡോണ്ട് ടച്ച്, അതിനെ വേരോട് പറിക്കുന്ന ദാവീദിൻ്റെ വേരായ ഒരുവനുണ്ട്. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ, ഈ നല്ല പകലിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെയും അങ്ങാണ് ഇവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചത്. അങ്ങയുടെ ആത്മാവാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങൾ നന്ദിയുള്ളവരപ്പാ. ലോർഡ്, കൺഫർമേഷനുകൾ അങ്ങ് ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞങ്ങൾ കർത്താവെ പലപ്പോഴും അങ്ങിൽ നിന്ന് അകന്നു നിന്നപ്പോഴും അങ്ങ് ഞങ്ങളെ ഫോളോ ചെയ്യുകയായിരുന്നു. ലോർഡ്, താങ്ക് യു ഫോർ യുവർ മേഴ്സി, താങ്ക് യു ഫോർ യുവർ ഗ്രേസ്. ശുശ്രൂഷകളെ തുടർന്നും കർത്താവ് നിയന്ത്രിക്കണമേ. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങളേറെ ഫലം കായ്ക്കും. എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പാപികൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. ഈ രക്തം എൻ്റെ ഒരു പുതിയ നിയമമാകുന്നു. ബിക്കോസ് ഈ രക്തത്താൽ മായാത്ത പാപങ്ങളൊന്നുമില്ല. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം പാപത്തെ മാറ്റുവാൻ മായ്ക്കുവാൻ എന്നേക്കുമായി കഴിയാതെ വന്നപ്പോൾ കാൽവറിയിൽ ഒരു കുഞ്ഞാട് യാഗമായി തീർന്നു. ലാംബ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ യോഹന്നാൻ സ്നാപകനായ കുഞ്ഞാടിനെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യെശയ്യാ പ്രവാചകനിലൂടെ യേശുവിൻ്റെ വിശുദ്ധ ജനനത്തിന് മുൻപ് ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പാപത്താൽ എന്നിലുണ്ടായ ശാപക്കറകളെ നീക്കുവാൻ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം മതിയാകത്തില്ലെന്ന് മനസ്സിലായപ്പോൾ കാൽവറിയിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് പറഞ്ഞു, സകല പാപത്തെയും പാപമെന്തെന്നറിയാത്ത ഞാൻ ചുമക്കാൻ പോകുകയാ. ഇതുവരെയുള്ളതും ഇന്നു മുതൽ എന്നിൽ വിശ്വസിക്കുന്നവർക്കും എൻ്റെ മാംസത്താലും എൻ്റെ രക്തത്താലും ഞാൻ അവർക്കൊരു വിശുദ്ധീകരണം കൽപ്പിക്കുകയാണ്. ആ ക്രൂശിന്മേൽ ഞാൻ പാപത്തെ തോൽപ്പിക്കും, ശാപത്തെ ഞാൻ വലിച്ചു കീറും. ആമേൻ. സ്വർഗവും മനുഷ്യനുമായി തമ്മിലുള്ള ബന്ധത്തെ വേർപ്പെടുത്തിയ ആ ഗ്യാപ്പിനെ ഭൂമിക്കും സ്വർഗത്തിനും നടുവിൽ മൂന്നാണികളിന്മേൽ ഞാൻ ഒരു ബ്രിഡ്ജ് പോലെ ബന്ധിപ്പിക്കും. ആദം ഹവ്വ ദമ്പതിമാരാൽ ഈ ഭൂമിയിൽ കടന്നു വന്ന മുഴുവൻ ശാപത്തെയും മുഴുവൻ അനുസരണക്കേടിൻ്റെ പാപത്തെയും
ഒടുവിലത്തെ ആദാമായ ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നെന്ന് അനുസരിച്ച് അതിനെ ആദ്യം ഭൂമിയിൽ നിവർത്തിച്ച് കാണിക്കും. സാത്താന്റെ പ്രലോഭനത്തിൽ വീണുപോയ ആദ്യത്തെ ആദാം ചെയ്ത പ്രവൃത്തിയെ, അതേ സാത്താന്റെ നിരന്തരമായ പ്രലോഭനങ്ങളെ വചനം കൊണ്ട് ഞാൻ ജയിച്ച് കാണിക്കും. ആമേൻ. ഈ ഭൂമിയിൽ നിന്നപ്പോഴും എൻ്റെ യേശു ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. നാം എപ്പോഴും ചിന്തിക്കുന്നത് ക്രൂശിൽ മാത്രമേ ജയോത്സവം കൊണ്ടാടിയുള്ളൂ എന്നാ. അത് അവസാനമായി എന്നേക്കുമായി ഒരു ജയോത്സവം കൊണ്ടാടിയതാ. പക്ഷേ എൻ്റെ യേശുവിൻ്റെ ഓരോ നടത്തത്തിലും ഓരോ പ്രവൃത്തിയിലും ഓരോ സംസാരത്തിലും സാത്താനെ ജയിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ കൂടെ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കൂടെ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം കർത്താവിനോട് നമുക്ക് പറയാം, അപ്പാ അങ്ങയുടെ ശരീരവും രക്തവും ഈ ആരാധനയുടെ മധ്യത്തിലുണ്ട്. ഞങ്ങളതിനെ സന്തോഷത്തോടെ വിശുദ്ധിയോടുകൂടി ഞങ്ങൾക്കതിനെ സ്വീകരിക്കണം. ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസന്മാരെ അങ്ങ് ബലപ്പെടുത്തണം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ പാപചിന്തകളെ, പാപത്തിൻ്റെ പ്രവൃത്തികളെ കണ്ണുകൊണ്ട് കണ്ട് മോഹിച്ചും അറിയാതെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറിയ ഇൻഫോർമേഷനുകളെ, അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങോട്ടൊന്ന് കഴുകുവാനായി ചോദിക്കുകയാണ്. അത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കില്ല, വിശ്വാസത്താൽ വാങ്ങുവാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുള്ളൂ. ബട്ട് ഞങ്ങളൊന്ന് കെഞ്ചി ചോദിക്കുന്നപ്പാ, ഞങ്ങൾ യാചിക്കുന്നപ്പാ. ഹല്ലേലൂയ. കാൽവറി മലമേ നോക്കൂ നീ, മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവറി മലമേ നോക്കുന്നു, മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സ്വവും നീക്കി എന്നിൽ പുതു ജീവൻ പകന്നു. അവനെന്നും എന്നും മതിയായവൻ, എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവനെന്നും എന്നും, അവൻ ഇന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായി. പാപത്തിൽ ഒന്ന് പാടാമോ? പാപത്തിൽ, പാപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായി. കർത്താവേ, ഞങ്ങൾ അടുത്ത് വരുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുന്നു. കർത്താവേ, പ്രാരംഭ നിമിഷത്തിൽ അങ്ങയുടെ മേശമേന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തുടർന്നുള്ള സമയം അങ്ങയുടെ വചനത്തെ കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങോട്ട് അയച്ചിരിക്കുന്ന അങ്ങയുടെ ഭൃത്യന്മാർക്കായി, അങ്ങയുടെ അഭിഷക്തന്മാർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം അടുത്തു വരുമ്പോൾ അങ്ങ് ഞങ്ങളെ അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ നിറക്കുകയും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത് പോലെ, തെറ്റുകൾ കണ്ടിട്ടും വാത്സല്യത്തോടു കൂടെ
തലോടി അവനോട് ഉപദേശിച്ച് ഇനി മേലാൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന സ്നേഹമുള്ള ഒരമ്മയെ പോലെ ഞങ്ങൾ ഈ സമയം അങ്ങയുടെ സ്നേഹത്തെ അനുഭവിക്കുകയപ്പ. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ചർച്ച് ഒന്ന് ചേർന്ന് ചൊല്ലാം മുഖവാക്കുകൾ. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. എന്താ വാക്കിൻ്റെ അർത്ഥം? ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ, നാം പാർക്കുന്ന വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു കൂടപ്പുറപ്പ് ദൂരദേശത്തേക്ക് യാത്ര പോകുകയാണെന്നിരിക്കട്ടെ, ഇനി ദീർഘനാളുകൾക്ക് ശേഷമേ ആ വ്യക്തിയെ കാണാൻ കഴിയത്തുള്ളൂ. ഞാൻ വരുവോളം എന്നെ ഓർക്കുവാൻ ഞാൻ എനിക്ക് എൻ്റെ ഒരു ചിത്രം നിനക്ക് തരികയാണ്. എന്നെ എപ്പോഴൊക്കെ നിനക്ക് മിസ് ചെയ്യുന്നു, എപ്പോഴൊക്കെ എന്നെ നിനക്ക് അടുത്ത് വേണമെന്ന് തോന്നുന്നുവോ, ലുക്ക് അറ്റ് ദിസ് ഫോട്ടോ, ലുക്ക് അറ്റ് ദിസ് ഇമേജ്, യു ക്യാൻ സീ മീ. നിനക്ക് എന്നെ കാണുവാൻ കഴിയും. ഈ തിരുമേശയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ, ഒരു ചിത്രം മാത്രം. അത് കുരുടൻ്റെ കണ്ണ് തുറന്ന യേശുവിൻ്റെ പിക്ചർ അല്ല, അത് മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിൻ്റെ ചിത്രമല്ല. അത് പത്രോസിന് ടാക്സ് കൊടുക്കുവാൻ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും ചതുദ്രമ പണത്തെ എടുത്തു കൊടുത്ത യേശുവിൻ്റെ ചിത്രമല്ല. എനിക്ക് ക്രൂശിന്മേൽ എൻ്റെ ഓർമ്മയ്ക്കായി എന്നെ മിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് നോക്കണമെന്ന് പറഞ്ഞ്, ഇതിൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണെന്ന് പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ച യേശു ഇതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണുവാനും നിങ്ങൾക്ക് കാണുവാനും കഴിയുന്ന ഒരേ ഒരു ചിത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഒരുവൻ വാ തുറന്ന് നിലവിളിക്കുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു, അവൻ പ്രാണനെ വിട്ടു. ദൈവസഭയെ ഒന്ന് ഉറക്കെ ഒന്ന് ധ്യാനിക്കാമോ ഇതിനെ? അവൻ ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. എത്ര പേർ ആ പദം ഒരുമിച്ചെന്ന് പറയുവാൻ തയ്യാറാ? അവൻ ഉറക്കെ നിലവിളിച്ചു, എന്റെ പേർക്കായി അവൻ അവന്റെ പ്രാണനെ വിട്ടു. പ്രത്യാശയുടെ മുഖത്ത് നിന്ന് നോക്കുന്നവർക്ക് ഇതിലൊരു കാര്യം കൂടെ മനസ്സിലാക്കുവാൻ കഴിയും, എൻ്റെ കർത്താവിൻ്റെ വരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. ആയതിനാൽ പ്രത്യാശയുള്ളവർക്ക് മറ്റൊരു കാര്യം കൂടെ ഈ തരണത്തിൽ ഓർക്കാനുള്ള അവസരമുണ്ട്, എൻ്റെ കർത്താവ് താമസം വിധേന വരും. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട് ഇന്ന് പകൽക്കാലം? അതുകൊണ്ട് കർത്തൃമേശയുടെ തുടക്കത്തിൽ നാം ക്രൂശിലെ യാഗത്തെ ഓർക്കുകയും കർത്തൃമേശയുടെ ഒടുവിൽ, തിരുമേശയുടെ ഒടുവിൽ ശുശ്രൂഷയിൽ പ്രത്യാശയെ പുതുക്കുന്ന ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ വിശുദ്ധന്മാർ തമ്മിൽ തമ്മിലും വിശുദ്ധമതികൾ തമ്മിൽ തമ്മിലും അന്യോന്യം വന്ദനം ചെയ്യുന്നത്. കാരണം എൻ്റെ കർത്താവിനെ അവർ സ്വർഗാരോഹണം ചെയ്യുവാൻ പാട്ടുകൾ പാടി ഒലിവ് മലയ്ക്ക് പോയതായി നാം വായിക്കുന്നു. ആമേൻ. പാട്ടുകൾ പാടി, അതൊരു പ്രത്യാശയുടെ അനുഭവമാ. ഉയർത്തെഴുന്നേറ്റവൻ കല്ലറയിൽ ഒതുങ്ങാത്തവനായിരുന്നു, കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നവനായിരുന്നു. അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ലൈൻ ഓഫ് ജൂത ദൈവസഭ മാസങ്ങൾക്ക് ശേഷം സഭാ ആരാധനയ്ക്കകത്ത് ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇന്ന് സന്തോഷിക്കാൻ ഒരു വകയും കൂടെ നമുക്കുണ്ട്. ദൈവസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നാനത്തോടുകൂടെ ദൈവസഭയോട്, ഗ്ലോബൽ ചർച്ചിനോടുകൂടെ ചേർക്കപ്പെട്ട ദൈവജനങ്ങളും അതുപോലെ കഴിഞ്ഞ ഒറീസാ മിഷൻ ട്രിപ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന വണ്ണം നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ആൻഡ്രു ഒറീസയുടെ വെള്ളത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഇടയായിട്ട്. ആമേൻ. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തി. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച ഈ മേശയിൽ നിന്ന് പങ്കെടുക്കാൻ പോകുന്നത്, ആൻഡു ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ കർത്താവ് ഒരു അവസരം തരുന്നത്. ആദ്യത്തെ തിരുമേശ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടാകട്ടെ. മറ്റെന്തും ഓർക്കുന്നതിനേക്കാൾ
എൻ്റെ കർത്താവ് പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യാനാ. അതിൻ്റെ അർത്ഥം ഞാൻ വിടുതൽ ചെയ്ത് ഓർക്കാനല്ല, ഞാൻ അത്ഭുതങ്ങൾ ചെയ്ത് ഓർത്താൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഇവിടെ മൂന്ന് മൂന്നര വർഷക്കാലം ജീവിച്ചിരുന്ന് ചെയ്ത് ഓർക്കാനല്ല. പിന്നെയോ മനസ്സിലായ ദൈവമക്കൾ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ക്രൂശിൽ ചെയ്തതിനെ ഓർക്കുവാൻ. ഞാൻ ആൻഡുവിനോട് സ്നാന ശുശ്രൂഷിക്കാറുണ്ടെന്ന് മുമ്പ് പെട്ടെന്നായിരുന്നു കൊണ്ട് അധികം ഒന്നും പറയാനോ ഉപദേശിക്കാനോ സമയം ലഭിച്ചില്ല. പക്ഷെ ആ ചില നിമിഷങ്ങൾ കൊണ്ട് ഞാൻ കൈമാറിയ ഒരു ചെറിയ സന്ദേശമുണ്ട്. ആൻഡു, നിനക്ക് രണ്ട് ജീവിതമുണ്ട്, ഒന്ന് ആത്മീയ ജീവിതം, മറ്റൊരു ഭൗതിക ജീവിതം. നിന്റെ ഭൗതിക ജീവിതത്തിൽ നീ ഒരാളുമായിട്ട് കമ്മിറ്റ്മെന്റിലോട്ട് കയറുമ്പോൾ, എന്ന് വെച്ചാൽ വിവാഹ ബന്ധത്തിലോട്ട് കയറുമ്പോൾ, നീ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പും ഒരു വാക്കുമുണ്ട്. മരണം തമ്മെ വേർപിരിക്കുകയല്ലാതെ നമ്മൾ വേർപിരിയത്തില്ല. ആത്മജീവിതത്തിൽ ക്രിസ്തു എന്ന മണവാളനോട് സഭ എന്ന മണവാട്ടി എടുക്കുന്ന ഒരു വെഡിങ് റിങ്ങാണ് ബാപ്റ്റിസം അഥവാ സ്നാനം എന്ന് പറയുന്നത്. ഇതെന്റെ കർത്താവുമ ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നതിൻ്റെ മുഖമുദ്രയാ. ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പുറത്തെ ആളുകൾ അവരുടെ കയ്യിൽ എന്ത് ചെയ്യും? ഒരു എൻഗേജ്മെന്റ് റിങ് അണിയിച്ച് ഞങ്ങൾ റിസർവ്ഡ് ആണെന്ന് കാണിക്കും. ദാറ്റ് മീൻസ് ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാനൊരു ഫാമിലി ഉള്ളവനാണ്, എന്നെ ആരും ഇനി ശല്യപ്പെടുത്തരുത്. ആൻഡ് ശ്രദ്ധിക്കണമേ, എന്നെ ആരും ഇനി ശല്യപ്പെടുത്തരുത്. ഞാനൊരു പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞുപോയി. ഇനി ഞാൻ പഴയ ആൻഡു അല്ല, ഞാൻ പുതിയ ആൻഡുവാ. ഒരു പക്ഷേ പഴയ ആൻഡു കടന്നുപോയ വഴികളിലൂടെ ഇനിയും പുതിയ ആൻഡു കടന്നു പോകുമ്പോൾ പഴയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആൻഡുവിനെ മാടി മാടി വിളിക്കും, കമോൺ ആൻഡു, കമോൺ. ആ സമയം ആൻഡു പറയും, പഴയ ആൻഡു ഒറീസയിൽ ആ വെള്ളത്തിൽ മരിച്ചുപോയി. പഴയ ആൻഡു ആ വെള്ളത്തിൽ മരിച്ചുപോയി. ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് പുതിയ ആൻഡുവാ. ഈ പുതിയ ആൻഡു സ്ഥിരമായി ജീവിക്കുവാൻ വേണ്ടി ഭക്ഷിക്കുന്ന എൻ്റെ അപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയിലേക്ക് ഇന്ന് പ്രാരംഭ നിമിഷത്തിൽ കയറുമ്പോൾ ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പ് കൈമാറുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇന്ന് പകൽക്കാലം ആ ഒരു വെളിപ്പാട് പ്രാപിച്ച ദൈവം മക്കൾ ഒരു നിമിഷം ഹൃദയത്തെ ഏകാഗ്രമായി വിട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ആ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയപ്പാ. മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് കയറിയ കർത്താവേ, ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ അപ്പാ. ഞങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിച്ചിരിക്കുന്നവരെ കർത്താവേ, പക്ഷേ എന്നാൽ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ ഇപ്പോഴും നിർത്തുന്നത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു അപ്പാ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 11 അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ശിഷ്യന്മാരോട് കൂടെ നടന്ന് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ കാണുവാനോ ധ്യാനിക്കുവാനോ കഴിയാതിരുന്ന ജാതികളുടെ അപ്പോസ്തലെന്ന് വിളിപ്പേർ കിട്ടിയ പൗലോസിന് ഇങ്ങനെ പറയുവാൻ ഒരു കാര്യമുണ്ടായി, ഞാനിത് പ്രാപിച്ചത് മൂപ്പന്മാരിൽ നിന്നോ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ നിന്നോ അല്ല, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ ആ താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ ക്രൂശിലുള്ള മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് കൈമാറുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് അയോഗ്യമായി നിങ്ങൾ ഈ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രവും കുടിക്കുകയോ ചെയ്യരുത്. ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഒരു മരണത്തെ തോൽപ്പിക്കുവാനാണ്
ഏദൻ തോട്ടത്തിൽ നടന്ന മരണത്തെ തോൽപ്പിച്ച് പുതുജീവനെ തരുവാനാണ് ഒടുവിലത്തെ ആദാമായ യേശു തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്ക് ഭക്ഷിക്കുവാൻ തന്നത്. ഒരു കാലഘട്ടത്തിൽ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ അതേ അർത്ഥത്തിൽ അമീൻ എൻ്റെ യേശു കർത്താവ് പുതിയ നിയമസഭയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ ഭക്ഷിക്കുവാനായി തരികയാ. പഴയ നിയമത്തിൽ എന്ത് തുടരുതെന്ന് പറയുന്നുവോ അതിനെ പുതിയ നിയമത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാ. ബട്ട് വൺ കണ്ടീഷൻ, അയോഗ്യമായി നിങ്ങൾ ഈ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ നിങ്ങൾ എൻ്റെ ശരീരം സംബന്ധിച്ച് നിങ്ങൾ കുറ്റക്കാരനാകും, എൻ്റെ അപ്പം സംബന്ധിച്ച് നിങ്ങൾ കുറ്റക്കാരാകും. എന്ന് വെച്ചാൽ ആദമും ഹവ്വയും അവർ ആ പഴം തൊട്ടപ്പോൾ തിന്നപ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗത്തിൻ്റെ അകത്തുള്ള അതേ മരണം അയോഗ്യമായി പുതിയ നിയമ ദൈവസഭയ്ക്ക് ദൈവം തന്നിട്ടുള്ള ഈ ജീവൻ്റെ അപ്പം തിന്നാലും ഉണ്ടാകും. ആ മരണം ശരീരത്തിൽ സംഭവിക്കാത്തതുപോലെ തന്നെ പുതിയ നിയമ ദൈവസഭയിലും ശരീരത്തിൽ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ജഡത്തിൽ മരണം സംഭവിക്കുന്നതിനേക്കാൾ ആത്മാവിൽ മരണം സംഭവിക്കുന്നു. ആത്മാവിൽ മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടോ ദൈവ സാന്നിധ്യവുമായിട്ടോ തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ആ വ്യക്തിയെ പിന്നെ ശുശ്രൂഷിക്കുന്നത് സാത്താന്റെ ദൂതഗണങ്ങളായിരിക്കും. നിങ്ങൾ എത്ര പേർ ഇത് മനസ്സിലാക്കുന്നു? എലി വരാതിരിക്കുവാൻ എലിവശം വെക്കുന്നത് പോലെയാണ് പാപം ചെയ്തവൻ തിരുമേശ എടുക്കുന്നതെന്ന് മൂത്തയൊരു ദൈവദാസൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എലി വരാതിരിക്കുവാൻ എലിവശം എടുക്കുന്ന പോലെയാണ് അയോഗ്യമായ ഒരുവൻ ഇതിൽ നിന്ന് ഭക്ഷിക്കുകയോ ഇതിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നത്. പക്ഷെ ശരീരത്തിലല്ലെന്ന് മാത്രം, ആത്മാവിൽ നാം നിദ്ര കൊണ്ടാൽ പിന്നെ നമ്മെ ഉണർത്തുവാൻ വളരെ പ്രയാസമാണ്. ഒരുവൻ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചതിന് ശേഷം അവൻ മനം തിരിഞ്ഞു പോയാൽ അവനെ മടക്കി വരുത്തുവാൻ കഴിയത്തില്ലെന്ന് എബ്രായ ലേഖനം ആറിൽ പറയുന്നത് പോലെ തന്നെ ദൈവസഭയോട് ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ താഴ്മയോടുകൂടെ ഞാൻ അടക്കം ഈ മേശമേൽ നിന്ന് കൈ നീട്ടുകയും പാനം ചെയ്യുന്നതിന് മുമ്പായി അയോഗ്യതകളുള്ളവരായതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പറയാം, അപ്പാ ഞാൻ അയോഗ്യമായി ഇതിൽ കരം നീട്ടുവാൻ ഞാൻ തയ്യാറല്ല. ലോർഡ്, മല പോലെ ശാപം ചോലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം നലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമാവിട്ടല്ലോ എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമാവിട്ടല്ലോ മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകണം എന്നുള്ള അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഈ ശുശ്രൂഷയുടെ മുൻപിൽ ഞാൻ ശോധനയ്ക്ക് വേണ്ടി ചില നിമിഷങ്ങൾ ഒരു ദൈവദാസനം നിലയ്ക്ക് നമുക്ക് ഒരുമിച്ച് തരുവാനിടയായി തീർന്നത്. ആ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് കയറി എന്ന് വിശ്വസിക്കുന്നു. ശോധന ചെയ്തവർ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യണം എന്ന് അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവസഭയെ സന്തോഷത്തോടു കൂടെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. 2021 ദൈവസഭ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ഒരു ശുശ്രൂഷയ്ക്കകത്ത് ശോധന ചെയ്തിട്ടുള്ളവർ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ അക്കരങ്ങളെ ഉയർത്തി ശക്തിയോടെ. ഈ അപ്പത്തിൻ്റെയും തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻസ്ട്രക്ഷനും കൂടെ വിലപ്പെട്ട അഭിഷേകത്തിന് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ തിന്നുമ്പോഴും നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ശരീരത്തെ വിവേചിക്കാതെ ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത്. ഇത് ഭക്ഷിക്കുമ്പോൾ, ഇത് പാനം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം ഇതിൽ നിന്ന് ഭക്ഷിക്കുവാൻ ഇതിൽ നിന്ന് കുടിക്കുവാൻ. പലപ്പോഴും തിരുമേശകളിൽ നാം ഈ ഒരു ബോധമില്ലാതെ
പലപ്പോഴും എടുത്തിട്ടുണ്ടാവാം. ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ റൂൾ. അതൊരു ബൈബിൾ ശാസ്ത്രത്തിൻ്റെ റൂളല്ല, നിയമമല്ല. കാരണം കർത്താവിൽ നിന്ന് പ്രാപിച്ച വിലപ്പെട്ട ദൈവദാസൻ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം, നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴും പാനീയം കുടിക്കുമ്പോഴും അവൻ്റെ ശരീരത്തെ വിവേചിക്കണം, ഓർക്കണം. കാരണം എന്തെന്നറിയാമോ? യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളിത് തിന്നുമ്പോൾ എന്നെ ഓർക്കണം. രോഗം മാറാൻ വേണ്ടി ആരും ഇത് ഭക്ഷിക്കല്ലേ? കടഭാരം മാറാൻ വേണ്ടി ആരും ഇത് ഭക്ഷിക്കല്ലേ? ഓ, ഇത് ജീവന്റെ അപ്പം അല്ല, ഇത് തിന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഡെലിവറൻസ് ഉണ്ടാകുമോ? നോ, ആ ടൈമിൽ അത് ഓർക്കല്ലേ. ഇതെന്തിനുള്ള മേശയാണെന്നറിയാമോ? അവൻ്റെ ക്രൂശിലെ ത്യാഗത്തെ ഓർക്കുവാനുള്ള മേശയ. ഇത് നിങ്ങൾ അങ്ങനെ ഓർക്കാതെ ഭക്ഷിക്കുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിൽ ദൈവസഭയിൽ ഇതൊരു ഒരു ആഘോഷമായി ആഘോഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് കർത്താവിൻ്റെ ദാസൻ ഈ ഒരു ലേഖനം എഴുതുന്നത്, കർത്താവ് കൊടുക്കുന്നത്, ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവർ ഒരു അത്താഴം ഭക്ഷിക്കുന്നതിൻ്റെ ലാഘവത്തോടുകൂടെ വന്നിരുന്ന് വീഞ്ഞുകൾ കുടിച്ച് മത്തരായി മതിമറന്ന് എന്തിനാണ് കൂടിയതെന്ന് പോലുമുള്ള ഓർമ്മയില്ലാതെ പലതും സംസാരിച്ച് സമയത്തെ വൃഥാവാക്കി ഈ ഭക്ഷണം കഴിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നപ്പോൾ ക്രിസ്തുവിൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെ എഴുതി, നിങ്ങൾ ഇത് വിവേചിക്കാതെ ഭക്ഷിക്കുന്നത് കൊണ്ടും പാനം ചെയ്യുന്നതുകൊണ്ടും നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. Reason for the sicknesses and diseases. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവമക്കൾക്ക് രോഗബന്ധനങ്ങളില്ല. ഐ ബിലീവ് ദാറ്റ്. ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടാകാം. ശുശ്രൂഷയിൽ നാം പ്രാഗൽഭ്യത്തോടല്ല ഭക്ഷിച്ചതും പാനം ചെയ്തുവെങ്കിൽ സംഭവിക്കാം. മാത്രമല്ല, അനേകരും നിദ്ര കൊള്ളുവാൻ സാധ്യതയുണ്ട്. സോ ആത്മാവിലും മരണം, ജഡത്തിലും മരണം. ഇത് പക്ഷെ എഴുതിയപ്പോഴും പുതിയ നിയമ ദൈവസഭയിൽ പലരും പറയുന്നു, ഞങ്ങൾ പാപം ചെയ്തിട്ടും ഞങ്ങൾ മരിച്ചില്ലല്ലോ. ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠ അഭിഷക്തൻ കൃപയുടെ ഉറവിടമാ നിർത്തുന്നത്. ആ വിശ്വസതയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം, പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കർത്താവിൻ്റെ ദാസന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. അതിനുശേഷം ഈ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളെ ഓർപ്പിക്കുന്നതായിരിക്കും. പ്രൈസ് ഗോഡ്. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്നലെ സമയത്തിനായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശരീരവും അങ്ങയുടെ രക്തവും ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കിത് വിശുദ്ധിയോടുകൂടെ അങ്ങയുടെ ഓർത്തുകൊണ്ട് ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് ഞങ്ങൾക്ക് ആർക്കും രോഗത്തിനോ മരണത്തിനോ കാരണമാക്കി തീർക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അപ്പവീഞ്ഞുകളെ കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ അനുവാദത്തോടുകൂടെ ഞങ്ങൾക്കിത് ഭക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹിച്ചതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ രണ്ട് ദാസന്മാർ മുന്നോട്ട് വന്ന് നിൽക്കും. അതിനുശേഷം വീഞ്ഞുകൾ ഒരു ദൈവദാസൻ്റെ കയ്യിലുണ്ടാകും, അപ്പ കഷ്ണങ്ങൾ ഒരു ദൈവദാസൻ്റെ കയ്യിലുണ്ടാകും. ശ്രദ്ധിക്കുക, കോവിഡ് പ്രോട്ടോകോൾ മാനിച്ച് നിങ്ങൾ ആരും അപ്പ നുറുക്കുകൾ വീണ്ടും മുറിക്കരുത്. അത് മാനിച്ച് നമ്മൾ അപ്പ നുറുക്കുകൾ ഇവിടെ നുറുക്കുന്നുമില്ല. ഓൾറെഡി മുറിക്കപ്പെട്ട അപ്പ വീഞ്ഞുകളാണ്, അപ്പ കഷ്ണങ്ങളാണ് ഈ പാത്രത്തിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് ഇത് വലിയ കഷ്ണമാണല്ലോ, എനിക്ക് ഇത്രയും വേണ്ട എന്ന് കരുതി ആരും അതിൻ്റെ അകത്ത് നിന്ന് കൈകൊണ്ട് നുള്ളിയെടുക്കരുത്. എടുക്കുന്നവർ ഒരു കഷ്ണം മുഴുവനുമായി എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കുടിക്കുന്ന പാനം ചെയ്തതിന് ശേഷം ഈ പാനപാത്രം നിങ്ങളുടെ കരത്തിൽ തന്നെ ആ സമയം വയ്ക്കുക. അവസാന നിമിഷത്തിൽ ഒരു ദൈവദാസം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് ആ കപ്പുകൾ നിക്ഷേപിക്കാം. നിങ്ങളുടെ കരം മറ്റൊരു ആളുടെ കയ്യിൽ കൊടുത്ത് ഇത് വിടരുത്, വേറൊരാൾക്ക് ഇത് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യരുത്. നിങ്ങൾ തന്നെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവ്, ഞങ്ങൾ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാൻ അതിനെ ഓർക്കുവാനായി വരുന്നപ്പ ഞങ്ങൾ കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരന്മാരുടെ ഭാഗത്തു നിന്നും സഹോദരിമാരുടെ ഭാഗത്തു നിന്നും ഓരോരുത്തർക്കായി
ഓരോരുത്തരുടെ കൈ കടന്നു വരാം. ആമേൻ. സ്തോത്രം. അപ്പവീഞ്ഞുകൾ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകൾ മടങ്ങിപ്പോയിരുന്നതിന് ശേഷം അത് ഭക്ഷിക്കാവുന്നതാണ്. ഈ സമയം കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ചില പാട്ടിന്റെ ഇരടികൾ പാടുന്ന സമയത്ത് ഓരോരുത്തരുടെ കൈ മുന്നോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാമല്ലോ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുകയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിക്കുകയോ ചെയ്യുന്ന ദൈവമക്കൾക്ക് മാത്രമാണ് ദൈവസഭയുടെ ചട്ടങ്ങൾ ഈ തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ അനുവാദം നൽകുന്നത്. ആയതിനാൽ രക്ഷിക്കപ്പെടും സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധന്മാർ വിശുദ്ധമതികൾ ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കെടുക്കുവാൻ ഓർപ്പിക്കുന്നു. ഓം ദേവേശ യേശു പരാ ജീവനേനി ഴിഞ്ഞു ദേവേശ യേശു പരാ ജീവനേനി ഴിഞ്ഞു ജീവനറ്റ പാപികൾക്കു നിത്യ ജീവൻ കൊടു ോടു ചേർത്ത
കർത്താവിൻ്റെ വരവ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അത് അധികം താമസം ഇതേന സംഭവിക്കാൻ പോകുന്നു. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഓഹരിക്കാരായ അനേകർ ഈ ദേശത്തിൽ അവിടെ ഇവിടെയുമായി ഇനിയും ശേഷിക്കുന്നു. അവരും നമ്മോടുകൂടെ ചേർക്കപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. സന്തോഷമുള്ള ദൈവമക്കൾക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് കോവിഡ് പ്രോട്ടോകോൾ പ്രമാണിച്ച് വിശുദ്ധന്മാർക്ക് തമ്മിൽ തമ്മിലും വിശുദ്ധ മതികൾക്ക് തമ്മിൽ തമ്മിലും അന്യോന്യം വിശുദ്ധ ചുമനം കൊണ്ട് വന്ദനം ചെയ്യുവാനുള്ള അവസരം ഇപ്പോൾ ഇല്ല. എങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് കരങ്ങൾ കൂപ്പി വിഷ് ചെയ്യാം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് അവരോട് നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കാം. ഈ തരണത്തിലൊരു പാട്ടുകൾ പാടുമ്പോൾ സ്തോത്ര വഴിപാടുകൾ ഉൾപ്പെടുക്കുന്നതായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ പുറത്തുള്ള ടേബിളിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ഇരിപ്പുണ്ട്. ദയവായി അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിനെ നമ്മൾ പാടി മൗത്തപ്പെടുത്തുമ്പോൾ പ്രത്യാശയുടെ ചില ഗാനങ്ങൾ പാടും. കർത്താവ് ദൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവൻ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെട്ട് മേഘങ്ങൾ എടുക്കപ്പെടും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് പ്രത്യാശയോടെ സന്തോഷത്തോടെ ഹല്ലേലൂയാ. പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവുദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കഹളനാദം കേൾക്കുന്ന പാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കഹളനാദം ോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ
എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാകാശത്തിൽ, എത്രയോ സന്തോഷം, 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 എത്രയോ ഹല്ലേലൂയാ. ഈ നല്ല സമയത്തിനായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ കർത്താവേ, അങ്ങയുടെ ശരീരം ഭക്ഷിക്കുവാനും അങ്ങയുടെ രക്തം കുടിക്കുവാനും ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കിയതിനായി സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നിലനിൽക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിട്ടപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്ര വഴിപാടുകൾക്ക് വേണ്ടി കർത്താവെ കരം നീട്ടുവാൻ ആഗ്രഹിച്ചിട്ടും വേണ്ടും പോലെ സാധിക്കാതിരുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ അവരിനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ, നൂറ് മടങ്ങായി കൊടുക്കുവാൻ കർത്താവ് അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഥവാ അർപ്പിച്ച സ്തോത്ര വഴിപാട് തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗം സകലതയും പ്രതിഫലങ്ങളാലും അനുഗ്രഹങ്ങളാലും മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങെടുക്കണമേ. യേശു മശിഹ മുഖാന്തരം കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കരങ്ങളെ തട്ടി സന്ധ്യയോടെ ദൈവസ്ഥാനങ്ങളിൽ ഇരിക്കാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ പുത്തൻകുരിശിലെ സണ്ണി പാസ്റ്റർ ഇരുന്നാട്ടെ, ഇന്ന് സണ്ണി പാസ്റ്റർ ഏറ്റവും പുറകിൽ വന്നിരിക്കുന്നുണ്ട്. ദയവായി മുന്നിലുള്ള ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് കയറിയിരിക്കാൻ ഓർപ്പിക്കുന്നു. ഇതിനിടയിലായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഓർപ്പിക്കാതിരുന്ന കർത്താവിൻ്റെ ദാസൻ ഏറെ നാൾക്ക് ശേഷം നമ്മളോട് ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ലഭിച്ചതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച ദൈവസഭയുടെ അറിവ് പോലെ, ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഒറീസയിൽ പോകുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ദൈവസഭയിലെ 11 പേരെ കർത്താവ് ബലപ്പെടുത്തി. അത്ഭുതകരമായ ഒരുപാട് സാക്ഷികളും ടെസ്റ്റിങ്ങുകളും എല്ലാം പറയുവാനുണ്ട്. തുടക്ക ദിവസം മുതൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളെ, വീര്യപ്രവർത്തികളെ സ്വർഗത്തിൽ ദൈവം അവിടെ ചെയ്യിപ്പിച്ചതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലയൺ ഓഫ് ജൂദ ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കുവാൻ ഇനി ഒരു പ്രാർത്ഥനാ വിഷയം ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഒറീസയിലെ ദൈവസഭയ്ക്കകത്ത് ആത്മവർദ്ധനവുള്ള ഒരു കൂട്ടം ദൈവമക്കൾ എഴുന്നേൽക്കുവാൻ ഇന്നു മുതൽ ദൈവസഭ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോലെയല്ല അവർക്ക്, നമ്മളെപ്പോലുള്ള വചനത്തിൻ്റെ അകത്തുള്ള വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരിങ്ങനെ വന്ന് തുടങ്ങുന്ന ആളുകളൊക്കെയാണ്. ദൈവസഭ മുഴുവനുമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ അവിടെ നിന്നും ഒരു കൂട്ടം മിഷണറിമാർ കേരളത്തിൽ വന്ന് അവരുടെ ശുശ്രൂഷ അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ കാര്യങ്ങൾ വിവരിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വരും. അതിനുശേഷമുള്ള സമയങ്ങൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 മണിവരെയുള്ള സമയങ്ങൾ നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ദൈവദാസന്മാരുടെ പൂർണ്ണ നിയോഗത്തിന് വേണ്ടി വിട്ടുതരുന്നു കർത്താവിൻ്റെ ദാസൻ സണ്ണി പാസ്റ്റർ. ഒടുവിലായി ആദ്യമായിട്ട് ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് ദൈവവചനത്തിൽ നമ്മോട് തരുവാനുള്ള ഭക്ഷണത്തെ നമുക്ക് വിളമ്പിത്തരും. എല്ലാവരും നല്ല വിശപ്പുള്ള വയറോടുകൂടെ കാത്തിരിക്കാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകത്തിനെ ബലപ്പെടുത്തുവാൻ, നാവോട് കൂടിയിരിക്കുവാൻ, വചനത്തോട് കൂടി ഇരുന്ന് കർത്താവ് നമ്മളെ ബലപ്പെടുത്തേണ്ടത്. എല്ലാവരും ഒരു നിമിഷം കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയാ.